ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് രണ്ട് മൂന്ന് ക്രാഫ്റ്റുകൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള ക്രാഫ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ബോറടിപ്പിക്കാനുള്ള നമുക്ക് നേരെ വീഡിയോ എടുത്ത് കിടക്കാം. നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് വൈറ്റ് പേപ്പേഴ്സ് വരണം, പിന്നെ നമ്മുടെ രണ്ട് ഐസ്ക്രീം സ്റ്റിക്കും വേണ്ട. ഫസ്റ്റ് നമ്മുടെ പേപ്പർ നമ്മളെടുത്തിട്ട് നമുക്ക് നമ്മുടെ പണ്ട് നമ്മൾ വീശരയൊക്കെ ഉണ്ടാക്കാറില്ലേ അതേമാതിരി നമുക്കൊന്ന് മടക്കി കൊടുക്കുക. നമ്മളപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീശര തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് ഒരു വ്യത്യസ്തമായ ഒരു വീശരയാണ്. നമ്മൾ അതേമാതിരി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മടക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതേമാതിരി നമുക്ക് ഞാൻ രണ്ട് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ആ രണ്ട് പേപ്പേഴ്സും നമുക്ക് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു പേപ്പർ നമ്മൾ മടക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് നമുക്ക് പശ ഒന്ന് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഞാനിത് പശയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗൈസ് നമ്മളിത് പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗമല്ലേ ഇതേ നമ്മുടെ ഈ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഗൈസ് ഇതേ ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേമാതിരി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ രണ്ടെണ്ണം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ രണ്ടും കൂടി ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നമ്മൾ രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഈ ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് അതായത് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ പശ എടുക്കുന്നുണ്ട്. നമ്മളതേ പശ നമ്മൾ തേച്ച് കൊടുക്കാണ്ടോ, പശ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഇതേ നമ്മളത് ഇങ്ങനെ ഒട്ടിച്ചോണ്, ഇതേ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു. പിന്നെ ഇതേമാതിരി തന്നെ സെയിം ആയിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തൊന്ന് ഒട്ടിക്കണം. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ രണ്ട് ഭാഗവും നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് വിടർത്തി ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഈ റൗണ്ട് ആയിട്ട് നമ്മളൊന്ന് വിടർത്തണം. ഗൈസ് ഇതേ നമ്മൾ ഇങ്ങനെ ഇത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിതേ നിവർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ ഗൈസ് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാധാ ഒരു വീശറിയുടെ മാതിരി തന്നെയാണ്. നമ്മുടെ സാധാ നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുമ്പോൾ കിട്ടില്ലേ അതേമാതിരിത്തെ സെയിം ഒരു വീശറിയുടെ മാതിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്രാഫ്റ്റാണ് ഗൈസ് ഇത്. ഇനി നമുക്ക് രണ്ടാമത്തേക്ക് പോവാം. ഇതേ നമുക്ക് അടുത്ത ക്രാഫ്റ്റിന് വേണ്ട സാധനം ഇതേ ഇവിടെ ഒരു കാർഡ്ബോർഡ് വേണം, നമുക്ക് കത്രിക വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് നമ്മുടെ കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് നമ്മളൊരു ബോട്ടിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വീതിയൊക്കെ വേണം കേട്ടോ. വേറെ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തിട്ടോ. അപ്പോൾ അതായത് നമുക്കൊരു ബോട്ടിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ നടുക്കിലായിട്ട് നമുക്ക് ചെറിയൊരു ഇങ്ങനെ ഇതുണ്ടാക്കണം.
ഞാൻ കാണിച്ചു തരാം. ഇതേ ഇങ്ങനെ ഒന്ന് വെട്ടണം കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾക്കിത് പൊന്തിച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കീറിക്കളയണം. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ ഒരു വീട് മാതിരി കിട്ടും കേട്ടോ നമ്മുടെ ഈ സാധനം. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് ഇതേ നമ്മുടെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അവിടെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ അടിയിലേക്ക് വരുന്ന രൂപത്തിൽ ഇതൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റിൽ നമുക്ക് വെള്ളം നിറയ്ക്കണം. എന്നിട്ട് നമ്മളത് പ്ലേറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതേ നമ്മുടെ രണ്ടാമത്തെ ക്രോ അടിപൊളി വന്നത്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട, അത്ര അപകടം. നമ്മൾക്ക് ഇനി അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവാട്ടാ. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരച്യൂട്ട് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളുടെ അടുത്ത ക്രാഫ്റ്റിന് വേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബലൂൺ വേണം. അപ്പൊ നമുക്കൊരു ബോട്ടിൽ പശയും വേണ്ട. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പറഞ്ഞാൽ നമ്മളെ ബലൂൺ എടുക്കുക. എന്നിട്ട് നമ്മുടെ പശ നമുക്ക് ഈ അടപ്പ് ഒന്ന് തുറക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബലൂൺ നമുക്ക് ഇതുമ്മയ്ക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിടിച്ചിട്ട് ഈ പശ കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം കേട്ടോ. ഗൈസ് ഈ ബലൂണിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഫുള്ള് പശ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതെ, ഫുള്ള് പശ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കണം. അപ്പോൾ ഗൈസ് നമ്മളിതിൽ വെള്ളമൊക്കെ നിറച്ച് നമ്മളൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ള കെട്ടാൻ പറ്റുന്നുള്ള ഏത് കാരണമാണ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തെറാപ്പിയൊക്കെ ചെയ്യാൻ നല്ലതാണത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നിൽക്കിയാൽ മതി. ഒരു തുള്ളി വെള്ളം നമ്മളിതിൽ ചേർക്കാൻ പാടുള്ളൂ കണ്ട ഗൈസ്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് സാധനന്മാരുണ്ട് ഇട്ടത്. നമ്മൾ തെറാപ്പി ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മൂന്നാമത്തെ ക്രാഫ്റ്റാണിട്ടത്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് ഓളിൽ ഇടണം. എന്നാലാണ് ഞാൻ അറിഞ്ഞ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നാളെ വരാം ഗൈസ്.